നമസ്കാരം. ഹലാൽ എന്നത് ഒരുതരം ഐത്തമാണ് എന്ന രീതിയിൽ തന്നെ ചില ചർച്ചകൾ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നുണ്ട്. ക്ലബ് ഹൗസ് പോലുള്ള ഇടങ്ങളിൽ, അതേപോലെ തന്നെ ഫേസ്ബുക്കിലും മറ്റ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ അങ്ങനെ നടക്കുന്നുണ്ട്. ആലോചിച്ച് നോക്കിയാൽ ശരി തന്നെയാണ്, ഹലാൽ എന്നത് ഒരുതരം ഭക്ഷണത്തെ കാര്യത്തിലുള്ള ഒരുതരം ഐത്തം തന്നെയാണ്. ഈ നമ്മളെല്ലാവരും വിചാരിച്ചിരിക്കുന്ന പോലെ ഭക്ഷണത്തിൽ മാത്രമല്ല ഈ ഹലാൽ ഉള്ളത്. അത് ഫ്ലാറ്റിലുണ്ട്, കോണ്ടത്തിലുണ്ട്, ഷാമ്പൂയിൽ പോലും ഉണ്ട്. അങ്ങനെ ഓരോ സാധന സാമഗ്രികളിലും ഇതുപോലെ ഈ ഹലാൽ മുദ്ര കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരായിട്ടുള്ള മുസ്ലിങ്ങളുടെ താല്പര്യമല്ലാതെ അതിൽ തന്നെ വളരെ കുറച്ച് വരുന്ന തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ഒരു പ്രത്യേക അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഈ ഹലാൽ സംസ്കാരം ഈ മലയാളിയുടെ സമൂഹത്തിലേക്ക് ഇങ്ങനെ അടിച്ചിറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാലും മറ്റു പല കാര്യങ്ങളിലും ഒരുപാട് വൈകി തിരിച്ചറിവ് ആണ് സാധാരണ വരാറുള്ളത്. എന്നാൽ ഈ ഹലാലിൻ്റെ വിഷയത്തിൽ തന്നെ, ഹലാൽ ഇങ്ങനെ പടരുന്ന സമയത്ത് തന്നെ ഒരു വിവാദം ഉണ്ടാകുകയും ആളുകൾ ഈ ഹലാലിൻ്റെ പിന്നിലുള്ള അജണ്ടകൾ മനസ്സിലാക്കുകയും ചെയ്തു. ആദ്യം ഞാൻ പറഞ്ഞതുപോലെ ഹലാൽ ഒരു ഐത്തമാണ്, ഭക്ഷണകാര്യത്തിലുള്ള ഐത്തമാണ്. എൻ്റെ മതസ്ഥൻ വെച്ചുണ്ടാക്കി തരുന്നതേ ഞാൻ കഴിക്കൂ, അന്യ മതസ്ഥൻ വെച്ചുണ്ടാക്കി തരുന്നത് ഞാൻ കഴിക്കില്ല എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഐത്തത്തിൻ്റെ ഗണത്തിൽ പെടുത്താവുന്നതാണ്. അപ്പോൾ ഇതിന് സ്വാഭാവികമായിട്ടും ഇവ ഈ ഒരു ഇസ്ലാമിസ്റ്റുകൾക്ക് അല്ലെങ്കിൽ തെറ്റിദ്ധരിച്ചിട്ട് ഇത് മുസ്ലിമിൻ്റെ മൊത്തത്തിലുള്ള ഒരു താല്പര്യത്തിൻ്റെ ഭാഗമാണ് ഹലാൽ എന്ന് തെറ്റിദ്ധരിച്ചിട്ട്, അങ്ങനെയല്ല കേട്ടോ. ഇപ്പോൾ ഏത് മതഗ്രന്ഥത്തിലും ഒരു മനുഷ്യന് സ്വീകരിക്കാവുന്നതും അല്ലെങ്കിൽ സ്നേഹബുദ്ധിയ മാറ്റി നിർത്താവുന്ന പല കാര്യങ്ങളുണ്ട്. നമ്മുടെ സമൂഹത്ത് ജീവിക്കുന്ന മുസ്ലിങ്ങളിൽ ബഹുഭൂരിപക്ഷവും സിനിമ കാണുന്നവരാണ്, പാട്ട് കേൾക്കുന്നവരാണ്, നൃത്തം ആസ്വദിക്കുന്നവരാണ്, അതേപോലെ തന്നെ കായിക മത്സരങ്ങളിൽ ഏർപ്പെടുന്നവരുണ്ട്, കായിക മത്സരങ്ങൾ കാണുന്നവരെല്ലാം ഉണ്ട്. ഇനിയിപ്പോൾ ഈ വിശുദ്ധ ഗ്രന്ഥം അനുസരിച്ച് അക്ഷരം പ്രതി ജീവിക്കണം എന്ന് ഒരാൾ തീരുമാനിച്ചാൽ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ പറ്റില്ല, ഒരു വാഹനത്തിൽ കയറി പോകാൻ പറ്റില്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടും പൊതുസമൂഹത്തിൻ്റെ കൂടെ ജീവിക്കുന്നവരാണ് നമ്മൾ കാണുന്നത്, നമ്മുടെ ചുറ്റുമുള്ള ബഹുഭൂരിപക്ഷവും മുസ്ലിങ്ങൾ. ഇതിൽ നിന്ന് മാറ്റി ചില കാര്യങ്ങളിലേക്ക് മാത്രം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് സമൂഹത്തിൽ അന്ധചിത്രങ്ങൾ ഉണ്ടാകുന്നത്. അങ്ങനെ അന്ധചിത്രങ്ങൾ ഉണ്ടാക്കാൻ ചിലത് ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഹലാൽ സംസ്കാരമൊക്കെ വന്നത്. അപ്പോൾ പറഞ്ഞതുപോലെ ഹലാൽ എന്നത് ഒരു ഐത്തമായിട്ട് കണക്കാക്കപ്പെടാം തീർച്ചയായിട്ടും. അപ്പോൾ അതിനെ പ്രത്യക്ഷത്തിൽ തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്നത് CPIM ആണ്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നത് കഴിക്കാൻ കൊള്ളാവുന്നത് എന്നേ ഹലാൽ കൊണ്ട് അർത്ഥമുള്ളെന്ന്. അദ്ദേഹം ഈ ഹലാൽ ഫ്ലാറ്റിനെ പറ്റി എന്താ കേട്ടിട്ടില്ല എന്ന് തോന്നുന്നു. അല്ലയോ മുഖ്യമന്ത്രി, ഫ്ലാറ്റ് എന്നത് കഴിക്കാനുള്ള സംഗതിയല്ല. അതേപോലെ തന്നെ കോണ്ടമുണ്ട്, അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല. ഷാമ്പു ഉണ്ട്, ഈ ഷാമ്പും കഴിക്കാൻ പറ്റുന്ന സംഗതിയല്ല. കുറഞ്ഞ പക്ഷെ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുമ്പോൾ കാര്യങ്ങളെപ്പറ്റി കുറച്ചെങ്കിലും ഒന്ന് അറിഞ്ഞു വെച്ചാൽ നന്നായിരിക്കും. അല്ലെങ്കിൽ ഉപദേശികൾ താനോ തന്നെ കൊണ്ടോ കൊള്ളില്ല എങ്കിൽ ഉപദേശിയെങ്കിലും നന്നായിരിക്കണമെന്നേ ഏതൊരു ഭരണാധികാരിയും ആഗ്രഹിക്കത്തുള്ളൂ, അങ്ങനെ ഒരാളെ വെക്കാനേ തീരുമാനിക്കത്തുള്ളൂ. ഇത് അദ്ദേഹത്തെക്കാളും ഇക്കാര്യത്തിൽ അറിവ് കുറഞ്ഞ ആരോ ആണെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഉപദേശി. അതുകൊണ്ടാണ് ഹലാൽ എന്നാൽ കഴിക്കാൻ കൊള്ളാവുന്നതാണ് എന്ന മണ്ടത്തരം പൊതുസമൂഹത്തിന് വിളിച്ചു പറഞ്ഞത്. അങ്ങനെയല്ല, അങ്ങനെയാണോ എങ്കിൽ ഫ്ലാറ്റിന് ഹലാൽ എന്ന് എടുക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഫ്ലാറ്റ് ആരും കഴിക്കാറില്ലല്ലോ. അതവിടെ നിൽക്കട്ടെ. എന്തുകൊണ്ടാണ് ഈ ഇടതുപക്ഷം ഈ ഹലാൽ വിഷയത്തിൽ ഇങ്ങനെ ആദ്യം തന്നെ ഇവരെ കയറി പിന്തുണച്ചത് എന്ന് വെച്ചാൽ, ഈ ഐത്തം എന്ന ഈ വൃത്തികെട്ട സംസ്കാരം കൊണ്ടു നടക്കുന്നവരാണ് ഈ CPMകാർ ഇപ്പോഴും ഈ കാലത്തും എന്നാണ് അതിനുള്ള മറുപടി. കണ്ണൂർ പോലുള്ള ചില സ്ഥലങ്ങളിൽ തൊട്ട് അയൽപക്കത്ത് ജീവിക്കുന്ന ആൾ, അയാൾ CPMകാരനല്ല, അല്ലെങ്കിൽ അയാൾ കോൺഗ്രസിൽ പാർട്ടിയിൽ വിശ്വസിക്കുന്നു, BJPയിൽ വിശ്വസിക്കുന്നു എങ്കിൽ അവിടെ ഒരു വിവാഹം നടന്നാലോ അവിടെ ഒരു മരണം നടന്നാലോ മറ്റെന്തെങ്കിലും വിശേഷ കാര്യങ്ങൾ നടന്നാലോ ഇവർ പങ്കെടുക്കില്ല. ഇതിന് ഐത്തം എന്നല്ലാതെ മറ്റെന്താണ് പറയുന്നത്? അപ്പോൾ ചിലരവർക്കും അതൊക്കെ കണ്ണൂരല്ലേ, വല്ല അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണുമായിരിക്കും എന്ന് വിചാരിക്കും. അങ്ങനെയല്ല, കഴിഞ്ഞ ദിവസം വന്നൊരു വാർത്തയുടെ പത്രക്ലിപ്പിയാണ് ഞങ്ങൾ കാണിക്കുന്നത്. ഒരു പാർട്ടി നേതാവിൻ്റെ വീട്ടിൽ നടന്ന ഒരു ചടങ്ങിന് തുഷാർ വെള്ളാപ്പള്ളിയാണ്, വെള്ളാപ്പള്ളി നടേശൻ്റെ മകനാണ്, സ്വാഭാവികമായിട്ടും SNDP ഒരു നേതാവും കൂടെ തലപ്പത്തിരിക്കുന്ന ആളും കൂടെയാണ്. അദ്ദേഹം പങ്കെടുത്തു എന്ന കാരണത്താൽ പാർട്ടി നടപടിയെടുത്തു എന്ന വാർത്തയാണ്. ഈ വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളിയുമൊക്കെ തൊട്ടുകൂടാത്തവരൊന്നും അല്ലല്ലോ. അപ്പോൾ ഈ ഐത്തം കൊണ്ടു കിടക്കുന്ന, ഈ കാലത്തും ഐത്തം കൊണ്ടു കിടക്കുന്ന ആരാണ് എന്ന് കേൾക്കുന്നവർ ചിന്തിക്കണം. അപ്പോൾ അങ്ങനെയുള്ള മനസ്സതി ഉള്ളവർക്ക് മാത്രമേ ഹലാലിനെ പിന്തുണയ്ക്കാൻ പറ്റൂ. അപ്പോൾ അങ്ങനെയുള്ള മനസ്സതിയുള്ള രണ്ട് കൂട്ടർ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ, സുഡാപ്പികൾ, CPMകാർ ഒന്നിച്ച് ജോയിൻ്റ് ആയിട്ട് പോയില്ല എങ്കിലേ അത്ഭുതമുള്ളൂ. പക്ഷേ
ഇവിടെയുള്ള ഒരു വലിയ പ്രബുദ്ധരായതുകൊണ്ട് ഇതൊക്കെ മനസ്സിലാക്കി വരുമ്പോഴേക്കും അവർ നമ്മളെ ഒരു മൂന്ന് നാല് തവണയെങ്കിലും ഭരിച്ചു കഴിഞ്ഞിരിക്കും. അവർക്ക് നേടാനുള്ളതൊക്കെ നേടിക്കഴിഞ്ഞിരിക്കും. അവസാന നഷ്ടം സാധാരണ ജനങ്ങൾക്ക് മാത്രമായിരിക്കും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.